ഭർത്താവിൻ്റെ പീഡനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന വിസ്മയ കേസ് ഇപ്പോൾ കേരളം എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് കൂടാതെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിസ്മയ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പി രാജ്കുമാറിനെയും സ്ഥലം മാറ്റി ഡി രാജ്കുമാറിനെ സ്ഥലം മാറ്റിയത് പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ ഇതിലെന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നും കിരന്റെ ഈ കോവിഡും എന്തെങ്കിലും അടവായിട്ട് തന്നെയാണോ എന്നും ചോദിക്കുന്നവരുണ്ട് കാരണം കിരൺകുമാർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ടും ഉന്നത പിടിപാടുള്ളതുകൊണ്ടും ഇതൊക്കെ കിരൺകുമാറിൻ്റെ തന്നെ ഇടപെടലുകളാണോ എന്നും പലരും ചോദിക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകനായ വിസ്മയുടെ പിതാവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതിഷേധം തന്നെ നടന്നു പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ഒടുവിൽ ഡിവൈഎസ്പി പി രാജ്കുമാറിൻ്റെ സ്ഥലം മാറ്റത്തെ മാറ്റിയിരിക്കുകയാണ് കേസ് അവസാനിക്കുന്നതുവരെ ശാസ്താംകോട്ടയിൽ തന്നെ തുടരുമെന്നും ഈ കേസ് അവസാനിക്കുന്നതുവരെ ആ ചാർജ് ഡിവൈഎസ്പി പി രാജ്കുമാറിന് തന്നെ ആയിരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പുതിയ ഉത്തരവ് ഇതോടെ വിസ്മയ കുടുംബത്തിന് തന്നെ വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ് എന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കി വിജയമാക്കി മാറ്റുന്ന ആളൂർ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തതും വിസ്മയ കുടുംബത്തെ കുറച്ച് ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ജാമ്യം കിട്ടിയില്ലെങ്കിലും കിരണ് കേസിൽ നിന്നും ഒഴിവാക്കേണ്ട പല തന്ത്രങ്ങളും ഇപ്പോൾ തന്നെ ആളൂർ ആളൂർവക്കീൽ എന്തായാലും കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക